പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ, തിരുഹിതം എന്നെ നിറവേറോ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര രൂപ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഒക്ടോബർ മാസം 6-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ജീവിപ്പിക്കുന്ന ആത്മ നദി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് എഹസ്കേൽ പ്രവചനം പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ നിന്ന് വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യങ്ങൾ ഉണ്ടാകും. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമ്മോടിടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ നദി എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ വഴിയും അവസാനിച്ചു, രോഗത്താൽ ഭാരത്താലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ, ഇതാ ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ നദി. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും സകല പ്രാണികളും ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവനില്ലാത്ത അവസ്ഥകളിൽ ഇതാ ഒരു നദി ഒഴുകി വരികയാണ്. അഭിഷേകത്തിൻ്റെ നദിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തോട് ഈ പ്രഭാതത്തിൽ മുട്ടിപ്പായി അപേക്ഷിച്ചാട്ടെ. ഒരു വലിയ ദാഹത്തെക്കുറിച്ച് പറഞ്ഞാട്ടെ. കർത്താവെ, അങ്ങയുടെ ആത്മനദിയിൽ എന്നെ ഒന്ന് ഇറക്കണമേ. മുട്ടോളമല്ല, അരയോളം പോരാ, നീന്തിയിട്ടല്ലാത്ത ഒരു അനുഭവം. ഹല്ലേലൂയ. നദിക്കകത്തേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. ഒഴുക്കുള്ള ഒരു വെള്ളത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഇന്നലത്തെ അനുഭവം ആയിരിക്കത്തില്ല ഇന്ന്, കാരണം ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒഴുക്കില്ലാത്ത കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്താണ് ദുർഗന്ധം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മാറ്റം വമിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒഴുക്കുള്ള വെള്ളത്തിനകത്താണ് നിൽക്കുന്നത്, ആ ഒഴുക്കുള്ള നദിക്കകത്താണ് നിൽക്കുന്നത്. ഇന്നലത്തെ അനുഭവത്തെക്കാൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ ആഴമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ അനുഭവം ഇതാ ആത്മാവിൻ്റെ നദി തരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒഴുക്കുള്ള നദിയുടെ മുമ്പിൽ തടഞ്ഞു നിൽക്കുന്നതിനെ നദി ഓവർകം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്നലെ കണ്ട പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾ ആത്മാവിൻ്റെ നദിയിൽ ജയിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ പുതുക്കങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും സകല പ്രാണികളും ജീവിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നൊരു ഭയങ്കരമായ ജീവൻ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, ഈ നദിയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര പേർ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 38-ാമത്തെ വാക്യം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. 39-ാമത്തെ വാക്യം. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. പ്രിയരെ, ഈ വാക്യം വായിച്ചതിൻ്റെ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. എനിക്കും നിങ്ങൾക്കും എങ്ങനെ ഇന്ന് ആത്മാനദിയിലേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചാൽ വലിയൊരു ദാഹത്തോടുകൂടെ. യേശു പറയുക, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കലേക്ക് വരണം. വിശ്വാസത്തിൻ്റെ ഉയർന്ന നിലയാണ് ദാഹം എന്ന് പറയുന്നത്. എനിക്കിനി മുമ്പോട്ട് പോകണമെങ്കിൽ
ദാഹജലം കെട്ടിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകത്തില്ല. ആത്മാവിൻ്റെ നദിക്ക് വേണ്ടി അല്ലെങ്കിൽ ആത്മാവിൻ്റെ നദിയിലേക്ക് ഇറങ്ങാൻ ദാഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ അനുഭവങ്ങളുണ്ടാകും. കാരണം ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം എഴുതിയാണ്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൽ നിന്ന് കുടിച്ചാൽ നിങ്ങളിൽ നിന്ന് അത് ഒഴുകുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്ത്, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം നദി ഒഴുകും. നദി ഒഴുകുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നദിക്കകത്ത് നിൽക്കുന്നവരെല്ലാം ജീവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം തടസ്സം മാറാൻ പോവുകയാണ്. ജീവൻ്റെ അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ നദി ഈ പ്രഭാതത്തിൽ ഒഴുകുകയാണ്. നമുക്കതിനകത്ത് മുമ്പോട്ട് പോകാം. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായിട്ട് അഭിഷേകത്തിൻ്റെ അടുത്തൊരു നിലവാരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ നദിയിൽ ഇറങ്ങട്ടെ, നദിയിൽ ജീവിക്കട്ടെ. ആ നദിയുടെ ഒഴുക്കിനകത്ത് ഇവർ മുമ്പോട്ട് പോകട്ടെ. അപ്പാ, ഇവരുടെ ജീവിതത്തിൽ പുത്തൻ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, ഇവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇവരുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഭവങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വേഗത്തിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് സൂം ID നിങ്ങൾ കളക്ട് ചെയ്താട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുംവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറയട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.